സാധാരണയായിട്ട് ഒട്ടുമിക്ക ആൾക്കാരും തെറ്റായി വിചാരിക്കുന്ന ഒരു കാര്യമാണ് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപമാണ് എസ് ഐ പി എന്ന് വിളിക്കുന്ന സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. എന്നാൽ എസ് ഐ പി എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു നിക്ഷേപ പദ്ധതിയിൽ കൃത്യമായി എല്ലാ മാസമോ ആഴ്ചയോ ദിവസമോ ഒരേ തുക കൃത്യമായിട്ട് നിക്ഷേപിക്കുന്നതിനെയാണ് എസ് ഐ പി എന്ന ചുരുക്കപ്പേരിൽ വിളിക്കുന്ന സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിലുള്ള പണത്തെ അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്നുള്ള പണത്തെ ഒരു നിശ്ചിത കാലത്തേക്ക് നിശ്ചിത ഇടവേളകളിൽ ഏത് നിക്ഷേപ പദ്ധതിയിൽ നമ്മൾ നിക്ഷേപിച്ചാലും അവയെ നമുക്ക് എസ് ഐ പി എന്ന് വിളിക്കാൻ പറ്റും. സാധാരണയായി മ്യൂച്വൽ ഫണ്ടുകളിൽ സ്ഥിരതയാർന്ന ഉയർന്ന ലാഭം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നിക്ഷേപ മാർഗം അല്ലെങ്കിൽ ഈ നിക്ഷേപ രീതി ഒട്ടുമിക്ക ആൾക്കാരും തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ടാണ് മ്യൂച്വൽ ഫണ്ടിലുള്ള ഒരു സംവിധാനം മാത്രമായിട്ടുള്ള നിക്ഷേപ പദ്ധതിയാണ് എസ് ഐ പി എന്ന് എല്ലാവരും വിചാരിക്കുന്നത്. സാധാരണ എല്ലാവരും ശമ്പളം കിട്ടുമ്പോൾ അവ ചെലവാക്കിയതിന് ശേഷം മിച്ചം വരുന്ന തുക നമ്മൾ സേവിങ്സിലേക്ക് മാറ്റുകയാണെങ്കിൽ നമുക്ക് സേവ് ചെയ്യാൻ ഒരുപക്ഷെ പണം ഉണ്ടായെന്ന് വരില്ല. അതുകൊണ്ട് സാമ്പത്തികമായിട്ട് വളരണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ശമ്പളം കിട്ടുമ്പോൾ തന്നെ ആദ്യം സേവിങ്സിലുള്ള പണം മാറ്റിവെക്കുകയും അതിനുശേഷം ചെലവുകൾക്കായിട്ടുള്ള ബാക്കിയുള്ള പണം ഉപയോഗിക്കുകയും ചെയ്യുന്നവർക്കാണ് സാമ്പത്തികമായി ഒരു സ്ഥിരതയാർന്ന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ നമ്മൾ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തണമെങ്കിൽ നമുക്ക് ശമ്പളം കിട്ടുമ്പോൾ തന്നെ ആദ്യം നിക്ഷേപത്തിലേക്ക് മാറ്റുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗമായിട്ടാണ് എസ് ഐ പി എല്ലാവരും സാമ്പത്തിക വിദഗ്ധരും പറയുന്നത്. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്ന ശമ്പളത്തെ എല്ലാ മാസവും ഓട്ടോമാറ്റിക് ആയിട്ട് ഏതെങ്കിലും നിക്ഷേപ പദ്ധതിയിലേക്ക് ട്രാൻസ്ഫർ ആക്കുന്നതാണ് എസ് ഐ പി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ആഴ്ചയിൽ വരുമാനമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദിവസവും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ വരുമാനം വരുന്നുണ്ടെങ്കിൽ ആഴ്ചയോ ദിവസമോ കൃത്യമായി മറ്റൊരു നിക്ഷേപ മാർഗത്തിലേക്ക് ഈ പണം ട്രാൻസ്ഫർ ആക്കുന്ന ഒരു എസ് ഐ പി നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിൽ ഒരു എസ് ഐ പി സെറ്റ് ചെയ്യുന്നത് പൊതുവെ എല്ലാവരും ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടുകളിൽ ആയതുകൊണ്ടാണ് എല്ലാവരും മ്യൂച്വൽ ഫണ്ടിനെ എസ് ഐ പി നിക്ഷേപം എന്ന് പറയുന്നത്. നമ്മൾ ബാങ്കുകളിൽ ഒരു റിക്കറിംഗ് ഡെപ്പോസിറ്റ് തുടങ്ങുകയാണെങ്കിൽ അതിനെ നമുക്ക് എസ് ഐ പി എന്ന് വിളിക്കാം. ഇത്തരത്തിൽ നമ്മൾ റിക്കറിംഗ് ഡെപ്പോസിറ്റ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ നിക്ഷേപിച്ച പണത്തിന് കൃത്യമായിട്ടുള്ള ഒരു പലിശയായിരിക്കും തിരികെ ലഭിക്കുന്നത്. എന്നാൽ ഈ കാലഘട്ടത്തിൽ ബാങ്കിൽ റിക്കറിംഗ് ഡെപ്പോസിറ്റ് തുടങ്ങുന്നത് കൊണ്ട് പണപ്പെരുപ്പത്തെ അതിജീവിക്കാൻ നമ്മുടെ നിക്ഷേപങ്ങൾക്ക് ഒട്ടും സാധിക്കില്ല. അതുകൊണ്ടാണ് ഒട്ടുമിക്ക ആൾക്കാരും മ്യൂച്വൽ ഫണ്ടുകളിൽ എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യുന്നത്. മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം ലഭിക്കുന്നതും കുറച്ച് വരുമാനം ലഭിക്കുന്നതുമായിട്ടുള്ള നിരവധി നിക്ഷേപ മാർഗങ്ങൾ നമുക്ക് എസ് ഐ പി വഴി തുടങ്ങാൻ സാധിക്കുന്നതാണ്. എസ് ഐ പി തുടങ്ങാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കുറച്ച് നിക്ഷേപ മാർഗങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയ ശേഷം നിങ്ങൾക്ക് എവിടെ എസ് ഐ പി തുടങ്ങണം എന്ന് തീരുമാനിക്കുക. എസ് ഐ പി തുടങ്ങാൻ പറ്റുന്ന നിക്ഷേപ പദ്ധതികൾ പ്രധാനമായിട്ടും നമുക്ക് രണ്ടായി തിരിക്കാം. ഒന്നാമത്തത് നിശ്ചിത ലാഭം കിട്ടുന്ന എസ് ഐ പി രീതികൾ, രണ്ടാമത്തത് പരിധിയില്ലാത്ത ലാഭം കിട്ടുന്ന നിക്ഷേപ സ്കീമുകൾ. അപ്പോൾ നിശ്ചിത ലാഭം കിട്ടുന്ന എസ് ഐ പി തുടങ്ങാൻ പറ്റിയ പ്രധാനപ്പെട്ട നിക്ഷേപ മാർഗങ്ങളാണ് ബാങ്കിൽ റിക്കറിംഗ് ഡെപ്പോസിറ്റ് ആരംഭിക്കുന്നത്, സർക്കാരിൻ്റെ പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത്, അതുപോലെ പോസ്റ്റ് ഓഫീസുകളിലുള്ള നിക്ഷേപ പദ്ധതികളിൽ ചേരുന്നത്, പി എഫ് അക്കൗണ്ടിൽ ചേരുന്നത്, അതുപോലെ എൻ പി എസ് എന്ന് വിളിക്കുന്ന നാഷണൽ പെൻഷൻ സ്കീമിൽ ചേരുന്നത്, പെൺകുട്ടികൾക്കായിട്ടുള്ള സുകന്യാ സമൃദ്ധി യോജന, ഇവയെല്ലാം നമ്മൾ നിക്ഷേപം നടത്തിക്കഴിഞ്ഞാൽ നിക്ഷേപ കാലയളവ് കഴിയുമ്പോൾ നമുക്ക് എത്ര രൂപ ലഭിക്കും എന്നത് തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് ഏകദേശം കൃത്യമായി അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം നിക്ഷേപങ്ങളിൽ ചേരുന്നതിന് സുരക്ഷിതമായതും സ്ഥിരത ആർന്നതുമായ നിക്ഷേപ പദ്ധതികളെന്ന് വിളിക്കും. ഇത്തരം നിക്ഷേപ പദ്ധതികളെല്ലാം തന്നെ എല്ലാ മാസവും നമുക്ക് കൃത്യമായ ഒരു ഡേറ്റിന് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഈ നിക്ഷേപ പദ്ധതിയിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്ന സംവിധാനം നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. അതുകൊണ്ട് ഇവയെല്ലാം സുരക്ഷിതമായതും സ്ഥിരതയാർന്നതുമായ എസ് ഐ പി എന്ന് നമുക്ക് വിളിക്കാം. ഇനി രണ്ടാമത്തെ കാറ്റഗറിയിലുള്ള എസ് ഐ പി എന്ന് പറയുന്നത് പരിധിയില്ലാത്ത ലാഭം കിട്ടുന്ന നിക്ഷേപ പദ്ധതികളിൽ എസ് ഐ പി ആയിട്ട് നിക്ഷേപിക്കാൻ സാധിക്കുന്നവയാണ്. ഇവയാണ് മ്യൂച്വൽ ഫണ്ടുകളിൽ എസ് ഐ പി തുടങ്ങുന്നത്, എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടുകൾ എന്ന് വിളിക്കുന്ന ഇ ടി എഫുകൾ എസ് ഐ പി തുടങ്ങുന്നത്, അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഏതെങ്കിലും കമ്പനികളുടെ ഓഹരികൾ നമ്മൾ നേരിട്ട് എസ് ഐ പി ആയിട്ട് വാങ്ങുന്നത്, മ്യൂച്വൽ ഫണ്ടിലും ഇ ടി എഫിലും സ്റ്റോക്കിലും എസ് ഐ പി ചെയ്യുന്നതിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ലാഭം പരിധിയില്ലാത്തതാണെന്ന് പറയുന്നതിനുള്ള കാരണം നമ്മൾ എസ് ഐ പി ആയി നിക്ഷേപിക്കുന്ന പണം ഓഹരി വിപണി ഉയരുന്നതിനനുസരിച്ച്
നമുക്ക് അത്രയും തുക ലഭിക്കുന്നു. എന്നാൽ ഓഹരി വിപണി എത്രത്തോളം ഉയരുമെന്നോ ഇനി വിപണി താഴേക്ക് പോകുമെന്നോ കൃത്യമായിട്ട് ആർക്കും പ്രവചിക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ട് മ്യൂച്വൽ ഫണ്ടിലും ETF ലും സ്റ്റോക്കുകളിലുമുള്ള SIP കളിൽ നിന്നും നമുക്ക് കൃത്യമായി എത്ര രൂപ തിരികെ ലഭിക്കുമെന്ന് പറയാൻ കഴിയില്ല. ഒരുപക്ഷെ നമുക്ക് പരിധിയില്ലാതെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി രൂപയായിരിക്കും നമുക്ക് തിരികെ ലഭിക്കുന്നത്. കഴിഞ്ഞ 2-3 വർഷത്തെ കണക്കുകൾ നോക്കിയാലും ഇന്ത്യയുടെ വളർച്ച നോക്കിയാലും ഇത്തരം നിക്ഷേപങ്ങളിൽ SIP ചെയ്യുന്നത് നമ്മുടെ പണം വളരുന്നതിന് തീർച്ചയായിട്ടും സഹായിക്കും. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വളരുന്നത് മ്യൂച്വൽ ഫണ്ടുകളിലുള്ള നിക്ഷേപങ്ങളാണെന്നുമാണ് കണക്കുകൾ പറയുന്നത്. എന്നാൽ നിർഭാഗ്യവശാൽ കോവിഡ് പോലെയുള്ള മഹാമാരികളോ യുദ്ധങ്ങളോ കാരണം നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക നില തകരാറിലാവുകയും ഓഹരി വിപണി ഇടിയുകയും ചെയ്യുന്ന സമയത്താണ് നമ്മൾ നിക്ഷേപിച്ച പണം പിൻവലിക്കുന്നതെങ്കിൽ നമുക്ക് നഷ്ടം വരാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് പരിധിയില്ലാത്ത നിക്ഷേപ മാർഗങ്ങളിൽ നമ്മൾ SIP ചെയ്യുമ്പോൾ എടുക്കുന്ന റിസ്ക് എന്ന് പറയുന്നത്. സർക്കാരിന്റെ നാഷണൽ പെൻഷൻ സ്കീം എന്ന് വിളിക്കുന്ന NPSൽ നിക്ഷേപിക്കുന്നത് SIP ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. NPSലേക്ക് നമ്മൾ നിക്ഷേപിക്കുന്ന പണവും മ്യൂച്വൽ ഫണ്ടിലേക്കാണ് പോകുന്നതെങ്കിലും അവയിൽ കുറച്ചു ഭാഗം സർക്കാർ ബോണ്ടുകളിലും സെക്യൂരിറ്റികളിലും നിക്ഷേപിക്കുന്നത് കൊണ്ട് നഷ്ടം വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ടാണ് അവയെ സ്ഥിരതയാർന്ന നിക്ഷേപത്തിന്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ നമുക്ക് SIP ചെയ്യുവാൻ പറ്റുന്ന മറ്റൊരു നിക്ഷേപ പദ്ധതിയാണ് ഗോൾഡ് ഇൻവെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഡിജിറ്റൽ ഗോൾഡ് നമുക്ക് SIP ആയിട്ട് വാങ്ങാൻ സാധിക്കും. അതുപോലെ നമ്മുടെ വീടിനടുത്തൊക്കെയുള്ള പ്രധാനപ്പെട്ട ജുവല്ലറികളിലൊക്കെ SIP ആയിട്ട് സ്വർണത്തിൽ നിക്ഷേപം നടത്താൻ സാധിക്കും. ഇവയുടെ സുരക്ഷിതത്വം എന്ന് പറയുന്നത് ജുവല്ലറികളുടെ ഗ്യാരണ്ടി മാത്രമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ആലോചിച്ചിട്ട് വേണം ഇവയിൽ ചേരുവാൻ. ഇത്രയും കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും, എല്ലാ മാസവും കൃത്യമായി എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഏതെങ്കിലും LIC അല്ലെങ്കിൽ ഇൻഷുറൻസ് പ്ലാനുകളിലേക്ക് ഞാൻ പൈസ മാറ്റുന്നുണ്ട്, ഇതൊരു SIP അല്ലേ എന്ന്. ഇൻഷുറൻസ് പദ്ധതികളെ നമുക്ക് SIPയുടെ ഗണത്തിൽപ്പെടുത്താൻ കഴിയില്ല. കാരണം എല്ലാ മാസവും കൃത്യമായി നമ്മൾ പണം ഓട്ടോമാറ്റിക്കായിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിലും അപകടം സംഭവിക്കുമ്പോഴും മരണം സംഭവിക്കുമ്പോഴുമാണ് അതിൽ നിന്നുള്ള യഥാർത്ഥ പ്രതിഫലം നമുക്ക് തിരിച്ചു കിട്ടുന്നത്. എന്നാൽ അപകടം സംഭവിക്കുമ്പോഴും മരണം സംഭവിക്കുമ്പോഴും നമുക്ക് ലാഭമുണ്ടാവുക എന്ന ഉദ്ദേശത്തോടെ അല്ല LIC കളിൽ ചേരുന്നത്. നമുക്ക് അപകടമോ മരണമോ ഉണ്ടായാൽ നമ്മുടെ കുടുംബത്തിന് സാമ്പത്തിക ബാധ്യത ഉണ്ടാകരുത് എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. അതുകൊണ്ട് SIPയുടെ ഗണത്തിൽ നിന്നും ഇൻഷുറൻസിനെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പലരോടും നിങ്ങൾ ഏതെങ്കിലും നിക്ഷേപ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ സാമ്പത്തിക ഭദ്രത അല്ലെങ്കിൽ സാമ്പത്തിക സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ വെൽത്ത് ജനറേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ല എന്നതാണ് യഥാർത്ഥ സത്യം. ഇനി സാധാരണക്കാരായ നമുക്ക് എങ്ങനെ ഒരു SIP സ്റ്റാർട്ട് ചെയ്യാമെന്ന് നോക്കാം. റിക്കറിംഗ് ഡെപ്പോസിറ്റ് SSY PFലോ അല്ലെങ്കിൽ NPSലോ ചേരണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും ബാങ്കിൽ പോയി അപേക്ഷ കൊടുത്താൽ അപ്പോൾ തന്നെ നമുക്ക് ഒരു SIP സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. KYC നേരിട്ട് നമ്മൾ ചെയ്യുകയാണ് അവിടെ, നമ്മുടെ ഫോട്ടോയും ഒരു ഫോമും ഒക്കെ അവിടെ പൂരിപ്പിച്ചു കൊടുക്കണം. എന്നാൽ മ്യൂച്വൽ ഫണ്ടിൽ ചേരുന്നതിന് നമുക്ക് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ട് ഏജന്റുമാർ മുഖേനയോ സാധിക്കും. ഏതെങ്കിലും അതുപോലെ ഏതെങ്കിലും ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓൺലൈനായി എടുത്തുകൊണ്ട് നമ്മുടെ മൊബൈൽ ആപ്പ് വഴിയും SIP ആരംഭിക്കാൻ സാധിക്കും. ETFകളിലും സ്റ്റോക്കുകളിലും SIP ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മ്യൂച്വൽ ഫണ്ടിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഓഹരികൾ വാങ്ങാൻ വേണ്ടിയോ നിങ്ങളൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ മൊബൈൽ ആപ്പ് വഴി നമുക്ക് SIP ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നാൽ എല്ലാ സ്റ്റോക്ക് ബ്രോക്കർമാരുടെ ആപ്പുകളിലും ഓഹരികളിലും ETFകളിലും ഒക്കെ SIP ചെയ്യുന്നതിനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുണ്ടാകില്ല. ഏഞ്ചൽ വൺ, മോട്ടില ലോസ്ഫോൾ, പേടിഎം മണി തുടങ്ങിയ ആപ്പുകളിൽ ഇവ എല്ലാത്തിനും SIP ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ SIP ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും മൊബൈൽ ആപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഇവയ്ക്കുള്ള സംവിധാനം ഉണ്ടെങ്കിൽ അതുവഴി നിങ്ങൾ തുടങ്ങുക, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം SIP സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്താണ് SIP എന്നും ഏതൊക്കെ മേഖലകളിൽ SIP ഉപയോഗിച്ച് നിക്ഷേപം നടത്താമെന്നും നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. കുറച്ച് റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവരെ സംബന്ധിച്ച് കൂടുതൽ നേട്ടമുണ്ടാകുന്നത് മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്നായിരിക്കും. അതിലും കൂടുതൽ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ETFകളിലും സ്റ്റോക്കുകളിലും SIP ചെയ്യുകയാണെങ്കിൽ അതിലും കൂടുതൽ ലാഭം നേടുവാൻ സാധിക്കുന്നതാണ്. SIP തുടങ്ങുവാൻ ഇത്രയും നിക്ഷേപ പദ്ധതികളുണ്ടെന്ന് നിങ്ങൾ മനസ്സിലായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഏതെങ്കിലും ഒരു SIP ഏതെങ്കിലും ഒരു നിക്ഷേപത്തിൽ ഇപ്പോൾ തന്നെ ആരംഭിക്കാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾ ഏതെങ്കിലും നിക്ഷേപത്തിൽ SIP ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചെയ്യുന്ന നിക്ഷേപം ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. ഇനി പുതുതായി നിങ്ങൾ SIP തുടങ്ങാൻ ആഗ്രഹിക്കുന്ന നിക്ഷേപ പദ്ധതി ഏതാണെന്നും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്.